ടൈമിന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ദുബൈയിലാണ്, ദുബൈയുടെ എക്സ്പോ കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പോവാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പവലോൺ ആണ്. അതായത് 41,000 ക്യാനുകൾ, അതായത് നമ്മുടെ പെപ്സി ഒക്കെ വരുന്ന ക്യാൻ ഉണ്ടല്ലോ അതുപോലുള്ള 41,000 ക്യാനില് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവലോൺ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡായ പെപ്സിക്കോ കമ്പനിയാണ് ആ ഒരു അക്വഫിന എന്ന് അക്വഫിന ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു പേരിൽ ആ ഒരു പവലോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാനായിട്ട് പോവാം. കാരണം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന അത് തന്നെയാണ് പവലോൺ. ഇപ്പൊ പൊതുവെ എക്സ്പോയിൽ നിന്ന് സമാപന ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പോയ്ക്കകത്ത് നല്ല തിരക്ക് തന്നെയാണ്. അപ്പോ എന്തായാലും നമുക്ക് അതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതായത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം അതിന്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് അക്വഫിന ഡ്രോപ്പ് എന്ന് പറഞ്ഞാണ് ആ ഒരു പവലോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ബോളിന്റെ ഷേപ്പിലാണ് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലുള്ള ചെറിയ ക്യാനുകളിലാണ് ഈ ഒരു പവലോൺ പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് 41,000 ബോട്ടിലുകളിലാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. ഇപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് അവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആ ഒരു കാഴ്ചകളും കാര്യങ്ങളെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിടുകയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നല്ല വെയിറ്റ് ഉള്ള ബോട്ടിലുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ദിർഹംസ് ആണ് ഉള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ പൈസ ഏകദേശം 800 രൂപ വില വരുന്ന ഒരു ബോട്ടിലാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ബോട്ടിലാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഈ എക്സ്പോയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലുള്ള മെഷീനുകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 10,000-10,000 പ്രാവശ്യം നമുക്ക് ബോട്ടിലുകളിൽ വെള്ളം ഫ്രീ ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ഫില്ല് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനകത്തൊരു QR കോഡ് ഉണ്ട്, നമ്മൾ ഈ ഒരു മെഷീനിൽ സ്കാൻ ചെയ്യണം. അതായത് ഇതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഡയിൽ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു ഇതിനകത്ത് നിന്ന് വരുന്ന ഈ വാട്ടറിനുള്ളത്. അതായത് സ്പാർക്ലിംഗ് ഫ്ലേവർ വിത്ത് നിംബു ഫ്ലേവർ, അതായത് ലൈം ഫ്ലേവർ. എന്തായാലും നല്ല കച്ചവടമാണ് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ബോട്ടിലുകളാണ്. അതായത് ഞാനൊക്കെ ശരിക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം പ്ലാസ്റ്റിക് ബോട്ടിലുകളാണെന്നറിയോ നമ്മൾ യൂസ് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബോട്ടിലോ കാര്യങ്ങളോ നമ്മളെ കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രാവശ്യങ്ങളിൽ നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും. അത് ഇതല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്നില്ല, ഇതുപോലുള്ള മറ്റ് ബാംബൂസിൻ്റെ ആയാലും അങ്ങനെ എന്തൊരു സംഭവമായാലും നമ്മൾ കളക്ട് ചെയ്തിരുന്ന നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരുപാട് കുറച്ചിട്ട് നമുക്ക് ഭൂമിയെ ഒരുപാട് നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അക്വഫിന പവലോണിൻ്റെ അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഞാൻ നേരെ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഗിന്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു പവലോണാണ് നമ്മൾ ആ സൗദി പവലോൺ എന്ന് പറയുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പവലോണാണ്. നമ്മുടെ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം ജർമ്മനി അതുപോലുള്ള ഒരുപാട് പവലോണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി പവലോണാണ്. ഇപ്പോൾ തന്നെ ഈ സൈഡിലേക്ക് കണ്ട ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ക്ലീനാണ് കേട്ടോ ഈ എക്സ്പോയുടെ
അകത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ക്ലീനാണ്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കേസാണ്. ഏകദേശം ഒരുപാട് ഏക്കർ കണക്കുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇത്രയും മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്, എടുത്തു പറയേണ്ട ഒരു കേസാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഏകദേശം സൗദി പവലിയനാണ് ആ ഒരു കാണുന്നത്. ആ ഒരു ബിൽഡിംഗ് തന്നെ തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നൊരു ബിൽഡിങ്ങാണ് നമ്മുടെ സൗദി പവലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് എക്സ്പോ വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു പവലിയനാണ് നമ്മുടെ സൗദി പവലിയൻ. വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നൊരു പവലിയനാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൗദി പവലിയൻ എന്ന് പറയുന്നത്. എന്തായാലും ബിൽഡിംഗ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും സൗദി പവലിയനിൽ നമ്മൾ ഇപ്പോൾ കയറുന്നില്ല. എന്തായാലും സൗദി പവലിയൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എക്സ്പോയുടെ ഓരോ പവലിയനിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്ത് പറയണമെന്നറിയത് അത്ര മനോഹരമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ബൈ. Thank you.